ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് വെച്ച് കഴിഞ്ഞാൽ ലേഖനസാധ്യ രോഗങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ലേഖനസാധ്യമായിട്ടുള്ള നേത്ര രോഗത്തെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത്. 9 എണ്ണമാണുള്ളത് ലേഖനസാധ്യമായിട്ടുള്ള രോഗങ്ങൾ. അത് ഫുള്ളും വർത്മരോഗങ്ങളാണ്. വർത്മത്തിൽ വരുന്ന രോഗങ്ങളാണ് 9 എണ്ണം. ആ 9 എണ്ണം അതിലുള്ള 9 എണ്ണം ലേഖനസാധ്യമായിട്ടുള്ള രോഗങ്ങളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ വർത്മരോഗത്തിനുള്ള ട്രിക്കുകൾ പഠിച്ചിട്ടുണ്ട്. ആ ട്രിക്ക് അറിയുന്നവർക്ക് മാത്രമായിരിക്കും ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവുന്നത്. ഇത് അതിന്ന് എടുത്തൊരു ഇത് തന്നെയാണ്. അതായത് വർത്മകഥത്തിലുള്ള ആദ്യത്തെ 4 പേര് ശർക്കര തിന്നിട്ട് ബഹളം വെച്ചപ്പോൾ ശവവർത്മമായി മാറി എന്നാണ് ഇതിൻ്റെ കോഡ് ഉദ്ദേശിക്കുന്നത്. ഇത്രയോളം വർത്മകഥത്തിലുള്ള ആദ്യത്തെ 4 എണ്ണം, അതായത് സംഖികളുടെ കുംഭ പോത്ത് പോലെയാണ് വർത്മശർക്കര തിന്നിട്ട് എന്നതാണ് മറ്റേ കോഡ്. അതായത് സംഖികളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചങ്കി, പിന്നെ കുംഭ എന്ന് പറയുന്നത് കുംഭിക, പോത്ത് പോലെ എന്ന് പറയുന്നത് പോതകി. എങ്ങനെയാണ് വത്മശർക്കര കഴിച്ചിട്ടിട്ട്? അപ്പോൾ ഇത് ആദ്യത്തെ 4 എണ്ണം. തിന്നിട്ട് എന്തുണ്ടായി? ബഹളം വെച്ചപ്പോൾ ശവവർത്മമായി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ വർത്മകഥത്തിൻ്റെ ട്രിക്ക് അറിയുന്ന ആൾക്കാർക്ക് ബഹളം മുതൽ ശവവർത്മം വരെയുള്ള ബാക്കിയുള്ള 5 എണ്ണം എഴുതിയ ഈ 9 എണ്ണം തികയും. ബഹളം വെച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വർത്മാവ് ബന്ധങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലിഷ്ടവർത്മമായി, കർദമായി, ശാവനർമ്മമായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ 9 എണ്ണമാണ് പറയുന്നത്. 9 എണ്ണം ലേഖനസാധ്യ രോഗങ്ങളാണ്. വർത്മത്തിലുണ്ടാകുന്ന രോഗങ്ങളാണ് ഇതൊക്കെ. വർത്മകഥയിലുള്ള 4 എണ്ണം ശർക്കര തിന്നിട്ട് ബഹളം വെച്ചപ്പോൾ ശവവർത്മമായി മാറി, ഉച്ചങ്കി, കുംഭിക, പോതകി, വർത്മശർക്കര, ബഹളവർത്മ, വർത്മാവ് ബന്ധക, ക്ലിഷ്ടവർത്മം, കർദമർത്മം, ശവവർത്മം. അപ്പോൾ ഇങ്ങനെ 9 എണ്ണമാണ് ലേഖനസാധ്യങ്ങളായിട്ടുള്ള നേത്ര രോഗങ്ങൾ. താങ്ക് യു.